നമസ്കാരം, ടുഡേയ്സ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചില പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിലെ ഓഖി ദുരന്ത ബാധിതർക്കായി 133 കോടി രൂപ അനുവദിച്ചു. കേന്ദ്രസംഘം ദുരന്ത മേഖലകൾ സന്ദർശിച്ചു. ഓഖി അടിയന്തര സഹായമായി കേരളത്തിന് 133 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രസംഘം അറിയിച്ചു. ഈ തുക ഇന്ന് തന്നെ കൈമാറുമെന്നും സംഘത്തലവൻ ബിബിൻ മാലിക് അറിയിച്ചു. 422 കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത്. മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ച് ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്നും ദുരന്തത്തിൻ്റെ തീവ്രത കേന്ദ്രത്തെ അറിയിക്കുമെന്നും സംഘം പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ബിബിൻ മാലിക്കിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ചൊവ്വാഴ്ചയാണ് ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ എത്തിയത്. ഇന്നലെ തിരുവനന്തപുരത്തെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ സംഘം ഇന്ന് എറണാകുളത്തെ തീരപ്രദേശങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുമെന്നും കേന്ദ്രസംഘം പറഞ്ഞു. തോണിമറിഞ്ഞു കുട്ടികളടക്കം 6 പേർ മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. മലപ്പുറം ചങ്ങരക്കുളം നരണിപ്പുഴ കടുകുഴിക്കായലിൽ തോണിമറിഞ്ഞ് 6 കുട്ടികൾ മുങ്ങി മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇന്നലെ വൈകിട്ട് 5 നടന്ന സംഭവത്തിൽ ഒരു പെൺകുട്ടിയെയും മുതിർന്ന ആളെയും രക്ഷിച്ചിരുന്നു. പ്രസന്ന, ആദിദേവ്, വൈഷ്ണവ്, പൂജ, ജനീഷ, ആദിനാഥ് എന്നിവരാണ് മരിച്ചത്. മരിച്ചവരെല്ലാം ബന്ധുക്കളാണ്. ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ ബന്ധുവീട്ടിലെത്തിയ കുട്ടികൾ സമീപത്ത് ബണ്ട് പൊട്ടിയുണ്ടായ ജലപ്രവാഹം കാണാൻ കായലിൽ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ തോണിയിൽ പോയപ്പോഴാണ് അപകടം ഉണ്ടായത്. തോണിക്കാരൻ മാപ്പിലാക്കൽ വേലായുധൻ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വേലായുധൻ്റെ വീട്ടിലേക്ക് വിരുന്നു വന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. നരണിപ്പുഴയിലെയും പനമ്പാടിലെയും കുട്ടികളാണ് മരിച്ചത്. 9 പേരാണ് തോണിയിൽ ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറയുന്നു. കുട്ടികൾ തോണി തുഴഞ്ഞപ്പോഴാകാം അപകടമുണ്ടായതെന്നാണ് നിഗമനം. കരയിൽ നിന്ന് 200 മീറ്റർ അകലെ ആയിട്ടായിരുന്നു അപകടം സംഭവിച്ചത്. സമീപവാസികൾ ഉടനെ തന്നെ കുട്ടികളെ കരക്കടുപ്പിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവം അന്വേഷിച്ച് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറെയും ജില്ലാ പോലീസ് മേധാവിയെയും ചുമതലപ്പെടുത്തിയതായി മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ പറഞ്ഞു. ഇന്ത്യ പ്രസ് ക്ലബ് ഹൂസ്റ്റൺ ചാപ്റ്ററിന് പുതിയ ഭാരവാഹികൾ. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഹൂസ്റ്റൺ ചാപ്റ്റർ ഭാരവാഹികളായി ജോയി തുമ്പമൺ പ്രസിഡന്റ്, ജോർജ് തെക്കേമല ശങ്കരൻകുട്ടി വൈസ് പ്രസിഡന്റുമാർ, ജോർജ് പോൾ സെക്രട്ടറി, ഫിന്നി രാജു ഹൂസ്റ്റൺ ട്രഷറർ, ഡോക്ടർ ജോർജ് കാക്കനാട്, അനിൽ ആറമ്മുള, ജോൺ വർഗീസ്, ജിജി കുതുങ്കര, ജോയ് തോന്നിയാമല എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് ജോയി തുമ്പവൺ ഹാർവസ്റ്റ് USA TV എക്സിക്യൂട്ടീവ് ന്യൂസ് എഡിറ്ററും സെക്രട്ടറി ജോർജ് പോൾ ഫ്ലവേഴ്സ് TV പ്രതിനിധിയും ട്രഷറർ ഫിന്നി രാജു ഹാർവസ്റ്റ് USA TV ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഓപ്പറേഷൻസുമാണ്. 2018-19 വർഷങ്ങളിലേക്കാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ഇതോടെ ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഹാർവസ്റ്റ് ന്യൂസ്, ടുഡേയ്സ് ഹെഡ്ലൈൻസ്. ഇനി നാളെ ഇതേ സമയം നിങ്ങളുടെ ഹാർവസ്റ്റ് TV. നമസ്കാരം.